തൃശൂർ കേളവർമ്മ കോളേജ് യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് എസ് എഫ് ഐ അട്ടിമറിച്ചു എന്നും അവിടുത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന അധ്യാപകരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അട്ടിമറി നടന്നത് എന്നും, ആദ്യം ജയിച്ചത് കെ എസ് യു സ്ഥാനാർത്ഥിയാണ് ഒരു വോട്ടിന്, പിന്നീട് വീണ്ടും വോട്ടെണ്ണൽ നടത്തി എസ് എഫ് ഐ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്നും ഉള്ള വാർത്തകളാണ് അന്ന് എല്ലാ മാധ്യമങ്ങളിലും വലിയ വെണ്ടക്കയായി നിരന്നത്. അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും വാർത്തകൾ വന്നു, അന്ത് ചർച്ച നടന്നു. മലയാള മനോരമ അത് സംബന്ധിച്ച് മൂന്നോ നാലോ വാർത്തകൾ നൽകി. ഒന്നാം പേജ് മുതൽ അവസാന പേജ് വരെ വാർത്തകൾ ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇന്ന് വിദ്യാഭ്യാസ ബന്ദാണ്. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ആർ ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ലാത്തിച്ചാർജ് അടക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ അതിൻ്റെ ഇപ്പോഴും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കെ എസ് യു. അത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി, വിദ്യാർത്ഥി പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മാധ്യമങ്ങൾ വേണ്ടത്ര പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത്. എന്തായിരുന്നു ഹൈക്കോടതിയിൽ കെ എസ് യുവിൻ്റെ ആവശ്യം? ചെയർമാൻ സ്ഥാനാർത്ഥി സ്ഥാനമേൽക്കുന്നത് സ്റ്റേ ചെയ്യണം, ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോളേജിനോട് ആവശ്യപ്പെടണം. ഇതാണ് കെ എസ് യു കോടതിയിൽ നൽകിയ, അല്ലെങ്കിൽ കെ എസ് യു സ്ഥാനാർത്ഥി മാത്യു കൊഴുന്നാടൻ എം എൽ എ വഴി കോടതിയിൽ നൽകിയ ആവശ്യം, ഹർജി. എന്താണ് കോടതിയുടെ ഉത്തരവ്? സ്റ്റേ ചെയ്യാൻ കഴിയില്ല, ചെയർമാൻ സ്ഥാനമേൽക്കാം, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. ഇതാണ് കോടതി ഇതിൽ കണ്ടെത്തിയത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഈ കോളേജ് അധികൃതരോട്, റിട്ടേണിംഗ് ഓഫീസറോട് രേഖകൾ ആവശ്യപ്പെടാം. രേഖകൾ വിശദമായി പരിശോധിക്കാം. പരിശോധന ശേഷം അന്തിമ തീരുമാനമെടുക്കാം. അതിനുശേഷമായിരിക്കും ഇത് ഇതേ സംബന്ധിച്ചുള്ള ഒരു അന്തിമ വിധി ഉണ്ടാകുക എന്ന് കോടതി പറഞ്ഞു. അങ്ങനെ ഒരു ആശ്വാസം കിട്ടി കെ എസ് യുവിന്. എന്നാൽ എങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം ഈ സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? മലയാള മനോരമ തന്നെ നമുക്ക് നോക്കാം. മലയാള മനോരമ അന്നേ ദിവസം നാലോ അഞ്ചോ വാർത്തകൾ ഇത് സംബന്ധിച്ച് നൽകിയിരുന്നു. മലയാള മനോരമ ഓൺലൈനിൽ വാർത്തകളുണ്ടായിരുന്നു. ടി വി ചാനൽ അന്ത് ചർച്ച സംഘടിപ്പിച്ചിരുന്നു. അന്ന് വൈകുന്നേരം വരെ ഹെഡ്ലൈൻ വാർത്തയായിരുന്നു. പിറ്റേന്നും തൊട്ടടുത്ത ദിവസങ്ങളും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ലാത്തി ചാർജ്, കഴിഞ്ഞ ദിവസം നടന്ന ലാത്തി ചാർജിൻ്റെ വാർത്ത ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എസ് എഫ് ഐ സമരം ചെയ്തത് എന്നുപോലും അറിയില്ല. ഹൈക്കോടതി എടുത്ത് ചവച്ചുകൊട്ടയിലെറിഞ്ഞ കേസെടുത്തുകൊണ്ടാണ് ഈ വീണ്ടും വീണ്ടും മന്ത്രി ആർ ബിന്ദു രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാള മനോരമയിൽ കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. കാരണം അന്ന് വാർത്ത ഒന്നാം പേജിലുണ്ടായിരുന്നു, രണ്ടാം പേജിലുണ്ടായിരുന്നു, അഞ്ചാം പേജിലുണ്ടായിരുന്നു, അവസാന പേജിൽ വരെ ഉണ്ടായിരുന്നു. നാലോ അഞ്ചോ വാർത്തകൾ ഒറ്റ ദിവസം കൊടുത്തിരുന്നു മലയാള മനോരമ. എന്നാൽ ഇന്ന് ഈ കോടതി ഉത്തരവിൻ്റെ വാർത്ത ഒന്നാം പേജിലില്ല, രണ്ടാം പേജിലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും വർത്തമാനം പേജിൽ, അഞ്ചാം പേജിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അഞ്ചാം പേജിലും വാർത്ത കാണുന്നില്ല. അങ്ങനെയാണ് വീണ്ടും നോക്കിയത്. ഏഴാം പേജിൽ വാർത്തയുണ്ടോ എന്ന് നോക്കി. ഏഴാം പേജിലും വാർത്തയില്ല. ആറാം പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്ത ഇങ്ങനെയാണ്: കേളവർമ്മ തെരഞ്ഞെടുപ്പ് ഹർജി സ്റ്റേ ഇല്ല, രേഖകൾ 9 എത്തിക്കണം. ഇതാണ് ഹെഡ്ലൈൻ. ഈ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നും? കേളവർമ്മ തെരഞ്ഞെടുപ്പ് ഹർജി സ്റ്റേ ഇല്ല, രേഖകൾ 9 എത്തിക്കണം. സത്യത്തിൽ എന്തായിരുന്നു കെ എസ് യുവിൻ്റെ ആവശ്യം? രണ്ടാവശ്യമാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും നടത്തണം. മറ്റൊന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ അധികാരമേൽക്കരുത്. ഇതാണ് കെ എസ് യുവിൻ്റെ ആവശ്യം. ഈ രണ്ടാവശ്യങ്ങളും കോടതി തള്ളി. സ്വാഭാവികമായും ഹെഡ്ലൈൻ വേണ്ട എന്താണ്? കെ എസ് യുവിൻ്റെ ആവശ്യം കോടതി തള്ളി എന്നല്ലേ. എന്നാൽ ഹെഡ്ലൈനിൽ അതില്ല എന്ന് മാത്രമല്ല, ആദ്യ വരി കൂടി വായിക്കുമ്പോഴാണ് നമുക്ക് വാർത്തയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് വാർത്ത എന്താണ്, കോടതി എന്താണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതിങ്ങനെയാണ്: കേളവർമ്മ കോളേജിലെ ചെയർമാനായി എസ് എഫ് ഐയുടെ കെ എസ് അനിരുദ്ധ് സ്ഥാനമേൽക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. അതാണ് ഒന്നാമത്തെ വരി. സ്വാഭാവികമായും അതല്ലേ ഹെഡ്ലൈനായി വരേണ്ടത്. എന്നാൽ അത് ഹെഡ്ലൈനായി കൊടുത്തിട്ടില്ല. അതിനുശേഷം പറയുന്നു: എന്നാൽ ചെയർമാനായി സ്ഥാനമേറ്റാൽ അത് കോടതിയുടെ തുടർ ഉത്തരവിന് വിധേയമായിരിക്കുമെന്നും ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത ആരംഭിക്കുന്നു. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. കെ എസ് യുവിൻ്റെ എല്ലാ ആവശ്യങ്ങളും തള്ളിക്കളഞ്ഞതായി ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട്. തൊട്ടടുത്ത് നമുക്ക് മാതൃഭൂമി നോക്കാം. മാതൃഭൂമിയിൽ എവിടെയാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് എന്ന്, ഒന്നാം പേജിൽ വാർത്തയില്ല, പത്താം പേജിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: തൃശൂർ കേളവർമ്മ കോളേജ് യൂണിയൻ ചെയർമാന് ചുമതലയേൽക്കാം, പക്ഷേ ഹർജിയുടെ തീർപ്പിന് വിധേയം ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. അല്പമെങ്കിലും ഈ കോടതി ഉത്തരവിനോട് സത്യസന്ധത പുലർത്തിയ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയിൽ മാത്രമാണ്. തൃശൂർ കേളവർമ്മ കോളേജ് യൂണിയൻ ചെയർമാന് ചുമതലയേൽക്കാം, പക്ഷേ ഹർജിയുടെ തീർപ്പിന് വിധേയം ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. തൃശൂർ കേളവർമ്മ കോളേജ് യൂണിയൻ ചെയർമാനായി
തെരഞ്ഞെടുത്ത SFI സ്ഥാനാർത്ഥി KS അനിരുദ്ധ് ചുമതലയേൽക്കുന്ന തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. എന്നാൽ ചെയർമാനായി താൽക്കാലികമായി ചുമതലയേറ്റാലും അത് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിലെ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് ജസ്റ്റിസ് TR Ravi വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയാണ് അല്പമെങ്കിലും ഈ വാർത്തയോട് സത്യസന്ധ പ്രവൃത്തി എന്ന് പറയാൻ കഴിയും. ഇനി കേരളകൗമുദിയാണ് ഏറ്റവും രസകരമായ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കേരളവർമ്മയിലെ ഇലക്ഷൻ രേഖ വേണം. ഇതാണ് വാർത്ത, കേരളവർമ്മയിലെ ഇലക്ഷൻ രേഖ വേണം എന്ന് വെച്ചാൽ കോടതി എന്തോ വളരെ കൃത്യമായി കേരളവർമ്മയിലെ അധികൃതരോട് അല്ലെങ്കിൽ മാനേജ്മെന്റിനോട് നിർദ്ദേശം നൽകി SFI എതിരാണ് ഈ വിധി എന്ന് പറയുന്ന രൂപത്തിലാണ് ഒന്നാം പേജ് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. വാർത്തയോ, തൃശൂർ കേരളവർമ്മ കോളേജിലെ പുതിയ യൂണിയൻ ചെയർമാൻ ചുമതലയേൽക്കുന്നത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. ചെയർമാനെ സ്ഥാനമേൽക്കൽ ഹർജിയിലെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കുമെന്ന് ജസ്റ്റിസ് TR Ravi വ്യക്തമാക്കി എന്ന് പറയുന്ന വാർത്ത. എല്ലാ പത്രങ്ങളും കൊടുത്തിരിക്കുന്ന ആദ്യത്തെ പാരഗ്രാഫ് കറക്റ്റാണ്, ശരിയായ വാർത്തയാണ്. പക്ഷേ ആ വാർത്തക്ക് കൊടുത്ത തലക്കെട്ടുകളാണ് അതിവിചിത്രം. തലക്കെട്ടുകൾ മാത്രം വായിച്ചു പോകുന്നവർ ആകെ കോടതി മുഴുവൻ SFI എതിരെ അല്ലെങ്കിൽ സർക്കാരിന് എതിരെയാണ് വിധി പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദേശാഭിമാനി കൊടുത്തിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്, ചെയർമാനായതിന് രേഖ എവിടെ, ഹൈക്കോടതി ചോദിച്ചു എന്ന രൂപത്തിലാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. കേരളവർമ്മ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് സ്റ്റേ ഇല്ല എന്നുകൂടി ഒരു ഉപതലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. ഇടക്കാല ഉത്തരവിന് കോടതി വിസമ്മതിച്ചു എന്ന ഉപതലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ദേശാഭിമാനിയാണ് ശരിയായ രൂപത്തിൽ വാർത്ത നൽകിയത് എന്ന് പറയേണ്ടി വരും. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് KSU ചെയർമാൻ സ്ഥാനാർത്ഥി നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവിറക്കാതെ ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യണമെന്നും SFI പ്രതിനിധി KS അനിരുദ്ധ് ചെയർമാനായി ചുമതലയേൽക്കുന്നത് തടയണമെന്നുമുള്ള S. ശ്രീകുട്ടന്റെ ഇടക്കാല ആവശ്യം കോടതി അനുവദിച്ചില്ല. എന്നാൽ പുതിയ യൂണിയൻ ചെയർമാൻ ചുമതലയേൽക്കുന്നത് ഹർജിയിലെ അന്തിമ വിധി അനുസരിച്ചായിരിക്കുമെന്ന് ജസ്റ്റിസ് TR Ravi വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായ വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് എന്നതിന് ഇതിൽ പരം മറ്റു തെളിവ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് എത്രയോ തവണ പറഞ്ഞതാണ്, എല്ലാ തവണയും ഇങ്ങനെ തന്നെയാണ്. വാർത്തകൾ ഏകപക്ഷീയമായി വളച്ചൊടിച്ച് മാറ്റി മറിച്ച് ഒക്കെ കൊടുക്കുന്ന കാഴ്ച ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പൊതുബോധം സർക്കാരിനെതിരെ സൃഷ്ടിക്കുക എന്നതാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ തീവ്രശ്രമം. അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. അത് എന്തിനു വേണ്ടി എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം അതൊരു താല്പര്യമാണ്, അതൊരു രാഷ്ട്രീയ താല്പര്യമാണ്. ആ രാഷ്ട്രീയ താല്പര്യം കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് കൃത്യമായും ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണ് എന്നതിന് ഇതിൽ പരം തെളിവുകൾ ആവശ്യമില്ല. ഏതായാലും ഈ വാർത്ത കൂടി കേരളത്തിലെ മാധ്യമങ്ങളുടെ പക്ഷം ചേർന്നുള്ള വാർത്തയ്ക്ക് ഒരു ഉദാഹരണം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെ പറയുന്നത്.